പക്ഷെ അതിനൊട്ടും 100% കേൾവിയില്ല, സംസാരിക്കാനും കഴിയില്ല. അങ്ങനെ ഉള്ള ഒരാൾ ഇത്രയും ഒരു സംഗതി പ്രൊഫൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഞങ്ങൾ പഞ്ചവർണ്ണ തത്ത എന്ന സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് രാജുവേട്ടും ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഈ ഇവിടെ എത്തിയത്. എത്തിയപ്പോഴാണ് സന്തോഷകരമായിട്ടുള്ള ഈ വാർത്ത. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ എന്റെ വായ് കൊണ്ട് പറയാൻ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം കോമഡി ഉത്സവത്തിലൂടെ ചെയ്യുന്ന ഏറ്റവും ഒരു പുണ്യ പ്രവൃത്തിയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് ആ ഒരു മൂമെന്റ് ഒന്ന്, ആ ലൈഫിൽ ആ മൂമെന്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു സാധനം ഘടിപ്പിച്ചാൽ ശബ്ദം കേൾക്കാൻ കഴിയും എന്ന് ഒരു ഡോക്ടർ തിരിച്ചറിയുകയും, പക്ഷേ ഇതുവരെ അത് പരീക്ഷ നോക്കിയിട്ടില്ല. പക്ഷെ അത് നടക്കുന്ന 100% ഉറപ്പുവരുത്തിയതിനു ശേഷം അദ്ദേഹത്തിനുള്ള ആ കേൾവി കിട്ടാനുള്ള ആ എക്യുപ്മെന്റ് അടക്കം അതിന്റെ ഡോക്ടേഴ്സും എല്ലാവരും പറഞ്ഞിട്ട് ഈ വേദിയിൽ വെച്ചാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് വെച്ചു കൊടുക്കാൻ പോകുന്നത്. അത് എന്റെ ഈ കൈ കൊണ്ട് വെച്ചു കൊടുക്കാനുള്ള മഹാഭാഗ്യം. കേൾവി കിട്ടാൻ പോവാണ് നമ്മുടെ ഈ കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ കേൾവി കിട്ടാൻ പോവാണ്. അതിന് കാരണക്കാരായിട്ടുള്ള ആ ധ്വനി, അതെ, തിയറി ഗേറ്റ് സെന്ററിനെ ഒന്ന് വിളിക്കും, ചേട്ടൻ അതെ വിളിക്കാം. അതിനേക്കാൾ ഉപരി നിഷാദിന് ആദ്യമായിട്ട് ഇത് വെച്ചിട്ട് കേൾക്കേണ്ട ശബ്ദം, സ്വന്തം ഉമ്മ വിളിക്കുന്ന ശബ്ദം കേൾക്കണം എന്നുള്ളതാണ്. ഉമ്മയോട് വന്നിട്ടുണ്ട്, അവരെല്ലാം ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഉമ്മ, ഭാര്യ, മക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട്, വരും. ഇത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നിഷാദിന് കേൾവിയുടെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തി എന്ന് പറഞ്ഞു, ഇത് കേൾക്കാൻ സാധിക്കുമെന്നുള്ളത് എപ്പോഴാണ് മനസ്സിലാക്കിയത്? കൊറേ ടെസ്റ്റുകൾ ഞങ്ങൾ ചെയ്ത് നോക്കി. അപ്പോഴും ഒരു ഹിയറിംഗ് എയ്ഡ്, ഒരു സൂപ്പർ പവർ ഹിയറിംഗ് എയ്ഡ് തന്നെ വേണം നിഷാദിന് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങള് ബൈഡക്സ് എന്ന ബ്രാൻഡിന്റെ ഹിയറിംഗ് എയ്ഡ് ബ്രാൻഡാണ്, ഒത്തിരി അനവധി ബ്രാൻഡുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ് ബൈഡക്സ്. അതിലെ 10 ചാനലിലെ ഹിയറിംഗ് എയ്ഡ് ആണ് കൊടുക്കുന്നത്, മെനു 10 SP എന്ന് പറഞ്ഞു. ഈ വൈഡക്സിന്റെ യഥാർത്ഥ വില ഏതാണ്ട് 1,20,000 രൂപയുണ്ട്. അവര് നമുക്ക് തരുന്നത് വളരെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിലാണ് നമുക്ക് തരുന്നത്. അത് വേറൊന്നുമല്ല, ഇവിടത്തെ ആളാണ്, കോമഡി ഉത്സവത്തിന്റെ ആളാണ് നിഷാദ് എന്ന് അറിഞ്ഞപ്പോ. ഇത് മാത്രമല്ല, വേറൊരു ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലൈഫ് ടൈം സർവീസ് ഫ്രീ. അതേപോലെ തന്നെ ഈ ഹിയറിംഗ് എയ്ഡ് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. ഒത്തിരി മീൻസ് ഒരു 21 ദിവസമാണ് ഒരു ബാറ്ററി നിൽക്കുന്നത്. പക്ഷെ അതിന് ആവശ്യമായിട്ടുള്ള ഫുൾ ബാറ്ററീസും ഫ്രീ ആയിട്ട് ഈ കേൾവി കിട്ടിക്കഴിഞ്ഞാൽ, ആ കേൾവി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സംസാര ഇത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു ശ്രമിക്കാം. ഫീസറാപ്പി കൊണ്ട് അല്ലേ എടുക്കാൻ പറ്റുന്നത്? ഇളങ്ങിയത് കിട്ടിയതോടെ ഓഡിറ്ററി വെർബൽ തെറപ്പി എന്ന് പറഞ്ഞൊരു തെറപ്പി ഉണ്ട്, അതുകൂടെ ചെയ്താലേ പൂർണ്ണമായിട്ട് സംസാരശേഷി കിട്ടുള്ളൂ. സാധാരണ രീതിയിൽ ഒരു 6 വയസ്സ് വരെ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി നടക്കും. അപ്പോ ആ ഒരു ചെറിയ പ്രായത്തിൽ ഏലി ഐഡന്റിഫിക്കേഷൻ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മളെല്ലാരും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ പറഞ്ഞത് പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളുക, നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാല് നമുക്ക് ഒരുപാട് രീതിയിൽ മാറ്റാൻ പറ്റും ഈ പറയുന്നത് അല്ലേ. 24 മണിക്കൂർ കഴിയുമ്പോ തന്നെ ഒരു കുട്ടിക്ക് കേൾവി ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ എല്ലാ ഹോസ്പിറ്റൽസും റെഡിയാണ്. നമുക്ക് അപ്പോഴേ അതിന്റെ ചികിത്സ നടത്തുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകും. മാത്രമല്ല കേൾവി ഇല്ലാത്തത് കൊണ്ടാണല്ലോ പലരും സംസാരിക്കാത്തത്. അപ്പൊ ആ കേൾവി തിരിച്ചു കിട്ടിക്കാൻ അവരുടെ സംസാരം നോർമൽ ആയിട്ട് വരും. അങ്ങനെയാണ്, നമുക്കിത് ജയറാമന്റെ കയ്യിൽ തന്നെ കൊടുക്കും. നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പണം തന്നെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ പേര് പറഞ്ഞു താല്പര്യമില്ല, അതുകൊണ്ടാണ്. കൈ വെച്ചിട്ട് നോക്കിയത്
വിഷാദൻ. ചെറുവിടെ പറയും, അവര് കേൾക്കാം പറഞ്ഞു. നിഷാദ്, നിഷാദ് കേൾക്കാം, നമ്മുടെ വാക്കുകള് മനസ്സിലാക്കാറായിട്ടില്ല. മനസ്സിലായില്ലേ? കാരണം ചേട്ടാ ഇതുവരെ വാക്കുകൾ കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് വാക്കുകൾ മനസ്സിലാവണം. എന്റെ സൗണ്ട് ഭയങ്കര വലുതായതുകൊണ്ട് ഉമ്മ ഒരിക്കൽ കൂടി നിഷാദിൽ നിന്ന് വിളിയുമ്പ കയ്യടിയുടെ പെർഫോം ചെയ്യണ സമയം അത്രയും ഇതായിരുന്നു കയ്യടി ഇവിടെ കേട്ടാ. ഒരുപാട് പഞ്ചവർണ തത്തയുടെ ഫുൾ ടീം അവരെ കൂടി വീണ്ടും വിളിക്കണം ഓരോരുത്തരെ. പ്ലീസ് വിശാലിനി രാജവേട്ട, ഞാൻ പറയട്ടെ, ഇവന്റെ ഇത് വന്ന് പറഞ്ഞ സമയത്ത് ആ എക്സൈറ്റ്മെന്റ്, അതായത് ഇതായത് ഇത് പറ്റുന്നുള്ളത് ഈ ഡോക്ടർമാർ എന്തിനും പുറകിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഓരോരുത്തരും ഇതിനു വേണ്ടിയിട്ട് പറഞ്ഞ രീതിയും ഇതിനു വേണ്ടി നിങ്ങൾ എടുത്തൊരു പെയിനും ഉണ്ട്, അത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. കാരണം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എത്ര അത് അവന് എത്ര കുറച്ച് കൊടുക്കാവോ, അതായത് നിങ്ങളുടെ കോസ്റ്റ് പ്രൈസിലാണ് നിങ്ങൾ കൊടുത്തേക്കുന്നത്. അതിന് സംബന്ധിച്ചിട്ടുള്ളൂ, മാത്രമല്ല അതിനു വേണ്ടി ചെയ്ത ഓരോ ടെസ്റ്റുകൾ അതിന് നമുക്ക് നന്ദി പറഞ്ഞേ മതിയാവുള്ളൂ. നിങ്ങളുടെ ഡോക്ടേഴ്സിന്റെ ഒക്കെ ഒന്ന് പേര് പറയാം.